തിയേറ്ററുകളിൽ ഗംഭീര അഭിപ്രായം നേടി മുന്നേറുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. 2006 നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചിദംബരം സംവിധാനം ചെയ്ത സിനിമ ആദ്യ ദിനം നേടിയത് 3 കോടിക്ക് മുകളിലാണ്. സൗബിൻ ഷഹീർ, ശ്രീനാഥ് ഭാസി, ജീൻ പോളാൽ, ബാലു വർഗീസ് എന്നിവരാണ് പ്രധാന താരങ്ങൾ. ബോക്സ് ഓഫീസിലെ കുതിപ്പിനൊപ്പം നിരൂപക പ്രശംസയും ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്. ഇതിനിടയിൽ സിനിമയുടെ റിവ്യൂ ചെയ്ത മലയാളത്തിലെ റിവ്യൂവേഴ്സിനെതിരെ വിമർശനം ഉയർന്നിരിക്കുകയാണ്. ചിത്രത്തിലെ ഡ്രൈവർ പ്രസാദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രശസ്ത സംവിധായകൻ ഖാലിദ് റഹ്മാനാണ്. അനുരാഗ കരിക്കിൻവെള്ളം, ഉണ്ട, ലവ്, തല്ലുമാല എന്നീ സിനിമകളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ. സിനിമകളെ ഇഴകീർ വിമർശിക്കുന്ന സോകോൾഡ് റിവ്യൂവേഴ്സ് ഇത്രയും പ്രശസ്തനായ സംവിധായകനെ തിരിച്ചറിയാത്തത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശനം. ഖാലിദ് റഹ്മാൻ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയല്ല മഞ്ഞുമ്മൽ ബോയ്സ്. പറവ, മായാനദി എന്നീ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത ഖാലിദ് റഹ്മാന്റെ ആദ്യ മുഴുനീള വേഷമാണ് മഞ്ഞുമ്മൽ ബോയ്സിലേത്. മഞ്ഞുമ്മലിന്റെ പിള്ളേർ വിളിച്ച ഉടനെ തന്നെ അവരോടൊപ്പം വണ്ടി എടുത്തുകൊണ്ട് പോവുകയും അപകടം നടന്നപ്പോൾ കൂടി നിൽക്കുകയും ചെയ്ത പ്രസാദിന് ഗംഭീര കയ്യടിയായിരുന്നു ലഭിച്ചത്. ഖാലിദ് റഹ്മാന്റെ കുടുംബത്തിലെ എല്ലാവരും സിനിമാ മേഖലയിൽ ഉള്ളവരാണെന്നാണ് മറ്റൊരു കൗതുകകരമായ വസ്തുത. റഹ്മാന്റെ പിതാവ് VP ഖാലിദ് അറിയപ്പെടുന്ന നാടക നടനാണ്. മറിമായം എന്ന ടെലിവിഷൻ പരിപാടിയിലെ സുമേഷേട്ടൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ VP ഖാലിദ് അനുരാഗ കരിക്കിൻവെള്ളം, തല്ലുമാല, പുഴു, വികൃതി, സൺഡേ ഹോളിഡേ എന്നീ സിനിമകളിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഖാലിദ് റഹ്മാന്റെ സഹോദരങ്ങളായ ഷൈജു ഖാലിദും ജിംഷി ഖാലിദും ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് പ്രശസ്തരായവരാണ്. രണ്ടുപേരും അറിയപ്പെടുന്ന ഛായാഗ്രഹകരാണ്. മലയാള സിനിമയിൽ മാറ്റത്തിന് തുടക്കം കുറിച്ച ചിത്രം എന്നറിയപ്പെടുന്ന ട്രാഫിക് ആണ് ഷൈജുവിന്റെ ആദ്യ സിനിമ. ഇടുക്കി ഗോൾഡ്, മഹേഷിന്റെ പ്രതികാരം, ഈമയോ, സുഡാനി ഫ്രം നൈജീരിയ, കുമ്പളങ്ങി നൈറ്റ്സ്, ജോജി എന്നീ സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഷൈജുവിന്റെ ഏറ്റവും പുതിയ വർക്ക് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. മഞ്ഞുമ്മലിലെ പോസിറ്റീവ് ഘടകങ്ങളിലൊന്ന് ഷൈജുവിന്റെ ഫ്രെയിമുകളാണ്. കൊടൈക്കനാലിന്റെ ഭംഗിയും ഗുണാ കേവ്സിന്റെ നിഗൂഢതയും ഷൈജു പകർത്തിയ വിധം അഭിനന്ദനമർഹിക്കുന്നതാണ്. അഞ്ചു സുന്ദരികൾ എന്ന ആന്തോളജി സിനിമയിലെ സേതുലക്ഷ്മി എന്ന സെഗ്മെന്റ് സംവിധാനം ചെയ്തതും ഷൈജു ഖാലിദാണ്. ഖാലിദ് റഹ്മാന്റെ ആദ്യ ചിത്രമായ അനുരാഗ കരിക്കിൻവെള്ളത്തിന് ക്യാമറ ചലിപ്പിച്ചുകൊണ്ടാണ് ജിംഷി ഖാലിദ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് നിരവധി സിനിമകളുടെ ഛായാഗ്രഹണം നിർവഹിച്ചു. കപ്പേള, ഉരുത്തി, അള്ളരാമേന്ദ്രൻ, തുണ്ട് എന്നീ സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ജിംഷിയുടെ കരിയർ ബെസ്റ്റ് ചിത്രം തല്ലുമാലയാണെന്ന് പറയാം. ചിത്രത്തിലെ ഗാനങ്ങളും സംഘടന രംഗങ്ങളും ജിംഷി ചിത്രീകരിച്ച രീതി അഭിനന്ദനാർഹമായിരുന്നു. കേരളത്തിന് പുറത്തും തല്ലുമാല ഇത്ര വലിയ ചർച്ചാ വിഷയമായതിൽ ജിംഷിയുടെ സംഭാവനയും ചെറുതല്ല. മലയാള സിനിമയ്ക്ക് ഇനിയും ഈ കുടുംബം മികച്ച ചിത്രങ്ങൾ സമ്മാനിക്കട്ടെ.